എങ്ങനെയാണ് കുറഞ്ഞ ചിലവിൽ വീടുകൾക്ക് ജനലുകൾ ഫിക്സ് ചെയ്യാൻ സാധിക്കുക എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. വീട് പണിയുടെ അവസാന ഘട്ടത്തോടടുക്കുമ്പോൾ നമ്മുടെ ബഡ്ജറ്റൊക്കെ ഒരുവിധം കാലിയായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇനിയും ജനലുകളും അതിൻ്റെ ജാലകങ്ങളുമെല്ലാം ബാക്കിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റിനനുസരിച്ച് ഏതൊക്കെ മെറ്റീരിയലുകൾ അല്ലെങ്കിൽ ഏതൊക്കെ ഓപ്ഷനുകൾ ജനലുകളുടെ കാര്യത്തിൽ മാർക്കറ്റിൽ ലഭ്യമാണ് എന്നുള്ള കാര്യം ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താം. വിൻഡോ വയ്ക്കാൻ ഏതൊക്കെ മെറ്റീരിയലുകൾ നമ്മുടെ മുന്നിലുണ്ട് എന്ന് ആദ്യം പരിശോധിക്കാം. ഒന്ന്, നമുക്ക് മരത്തിൻ്റെ ജനലുകൾ വെക്കാം, അതിന് നമുക്ക് പോളിഷ് ചെയ്യാം. രണ്ടാമത്തേത് സ്റ്റീലിൻ്റെ ജനലുകൾ ഉപയോഗിക്കാം, അതിൽ എപ്പോക്സി പ്രൈമർ അടിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള പെയിൻറ്റുകൾ നൽകാൻ സാധിക്കും. മൂന്നാമത് നമുക്ക് അലുമിനിയത്തിൻ്റെ വിൻഡോസ് വെക്കാൻ സാധിക്കും, അതാവുമ്പോൾ നമുക്ക് പെയിൻ്റ് അടിക്കേണ്ട കാര്യവുമില്ല, നേരെ ഡയറക്ഷൻ നമ്മൾ ഫിക്സ് ചെയ്താൽ മതിയാവും. നാലാമത് നമ്മൾ UPVC വിൻഡോസ് വെക്കാൻ സാധിക്കും. ഭംഗിയുടെ കാര്യത്തിൽ ഗംഭീരമായിട്ടുള്ള ഭംഗി UPVC വിൻഡോകൾക്ക് ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ ഈ നാല് വിൻഡോസും മാർക്കറ്റിൽ നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടത് വ്യത്യസ്തമായിട്ടുള്ള രീതികളിലാണ്. അതായത് ചില വിൻഡോസ് നമ്മൾ മേടിക്കുന്ന സമയത്ത് കട്ടില വേറെയും അതിൻ്റെ ജാലകം അല്ലെങ്കിൽ അതിൻ്റെ ഷട്ടർ വേറെയും നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരും. ചിലതിന് കട്ടിലയും അതിൻ്റെ ജാലകവും ഒരുമിച്ചൊരു സെറ്റായിട്ടായിരിക്കും നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടി വരിക. ചിലതിൻ്റെ കൂടെ ഗ്രില്ല് വരും, ചിലതിൽ ഗ്രില്ല് ഉണ്ടാവില്ല. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് മാർക്കറ്റിൽ വിൻഡോകൾ അവൈലബിൾ ആവുന്നത്. നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇതിൻ്റെ ഫ്രെയിമും വേണം, ഷട്ടറും വേണം, ഗ്രില്ലും വേണം, ഗ്ലാസും വേണം, അങ്ങനെ മൊത്തത്തിൽ എത്ര കോസ്റ്റ് ആവും, ഏതിനാണ് കോസ്റ്റ് കുറവ് എന്നുള്ള കാര്യമാണ് അറിയേണ്ടത്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ വിൻഡോസിനെയും എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം മരത്തിൻ്റെ ജനലുകൾ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് നോക്കാം. കട്ടിലയും അതിൻ്റെ ജാലകവും അല്ലെങ്കിൽ ഫ്രെയിമും അതിൻ്റെ ഷട്ടറും നമ്മൾ സെപ്പറേറ്റ് മേടിക്കേണ്ട തരത്തിലാണ് മരത്തിൻ്റെ ജനലുകൾ വരുന്നത്. റെഡിമെയ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ മരം നമ്മൾ നൽകിയിട്ട് ആശാരിയെ കൊണ്ട് തച്ചിന് പണിയിപ്പിച്ചോ നമുക്ക് ഇത്തരത്തിലുള്ള മരത്തിൻ്റെ ജാലകങ്ങളും ജനലുകളുമെല്ലാം തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. വിദേശ മരങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ ലഭിക്കുന്ന ഇരുള്, പ്ലാവ്, അയനി പ്ലാവ് തുടങ്ങിയിട്ടുള്ള മരങ്ങൾ കൊണ്ടാണ് റെഡിമെയ്ഡ് ജനലുകൾ നിർമ്മിക്കുന്നത്. നമ്മൾ മരം മേടിച്ച് അത് മില്ലിൽ കൊണ്ടുപോയിട്ട് ഊർന്ന് ഒരാശാരിയെ കൊണ്ട് അത് പണിയിപ്പിച്ചെടുക്കുമ്പോഴേക്ക് പലപ്പോഴും റെഡിമെയ്ഡ് കോസ്റ്റിനേക്കാളും കൂടുതൽ കോസ്റ്റ് ജനലുകൾക്ക് ചിലവാകാറുണ്ട്. ഏതായാലും മരം കൊണ്ട് നിർമ്മിച്ച റെഡിമെയ്ഡ് ജനലുകൾ സാധാരണ സൈസിൽ 3 കള്ളിയിൽ നമ്മൾ മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 12,000 രൂപ അതിന് ചിലവ് വരുന്നുണ്ട്. കട്ടിലയും അതിൻ്റെ ഗ്രില്ലും അടക്കമുള്ള റേറ്റാണ് ഈ പറഞ്ഞ 12,000 രൂപ. എന്നാൽ 2 കള്ളി ജനലാണ് നമ്മൾ മേടിക്കുന്നതെങ്കിൽ ഏകദേശം 8,500 രൂപയും 1 കള്ളി ജനലാണ് മേടിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 5,000 രൂപയുമാണ് നമുക്ക് ചിലവ് വരിക. ഈ പറഞ്ഞ എമൗണ്ടിന് പുറമെ ഇതിൻ്റെ ഫിക്സിംഗ് ചാർജ്, ഇതിൻ്റെ പോളിഷിംഗ് ചാർജ് എന്നിവ കൂടെ നമ്മൾ എക്സ്ട്രാ കരുതേണ്ടതുണ്ട്. മരത്തിൻ്റെ നാച്ചുറലായിട്ടുള്ള ഭംഗി തന്നെയാണ് ആളുകൾക്ക് മരത്തിൻ്റെ വിൻഡോകളോട് കൂടുതൽ താല്പര്യം തോന്നാനുള്ള പ്രധാനപ്പെട്ട കാരണം. സ്റ്റീൽ വിൻഡോ വെച്ചാലും അലുമിനിയം വിൻഡോ വെച്ചാലും ഒരുപക്ഷെ മരത്തിൻ്റെ വിൻഡോ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അത് അത്ര രസിച്ചു കൊള്ളണമെന്നില്ല. എന്നാൽ ഇതേ മരത്തിൻ്റെ സൗന്ദര്യം ചോർന്ന് പോവാത്ത തരത്തിൽ നമുക്ക് കട്ടിലയുടെ മാത്രം മെറ്റീരിയൽ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. 2 തരത്തിലാണത് സാധ്യമാവുക. ഒന്ന്, WPC കട്ടിലുകൾ ഉപയോഗിക്കുക എന്നതിലൂടെയാണ്. രണ്ടാമത്തേത് കോൺക്രീറ്റ് കട്ടിലുകൾ ഉപയോഗിക്കുക എന്നതിലൂടെയാണ്. മരത്തിനുണ്ടാവുന്ന ചിതലുകളുടെ പ്രശ്നമോ കുത്തിപ്പോവലുകളോ കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കനുസരിച്ചിട്ടുള്ള പ്രശ്നങ്ങളോ ഒന്നും തന്നെ WPC എന്ന് പറയുന്ന മെറ്റീരിയൽ ഉപയോഗിക്കുന്ന സമയത്ത് ഉണ്ടാവുന്നില്ല. മരത്തിനോട് സാമ്യം തോന്നിക്കുന്ന എന്നാൽ മരത്തിനേക്കാളും കൂടുതൽ മിനുസം അനുഭവപ്പെടുന്ന തരത്തിലുള്ള ഒരു PVC മെറ്റീരിയലാണ് WPC മെറ്റീരിയൽ എന്ന് പറയുന്നത്. WPC ഉപയോഗിച്ചിട്ട് കട്ടിലുകൾ നിർമ്മിക്കുമ്പോൾ അതിൻ്റെ വില എത്രയാവും എന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം മേൽവിലാസമുള്ള കമ്പനികൾ WPC കട്ടിലുകൾ 3 പാളി വിൽക്കുന്നത് ഏകദേശം 12,000 രൂപയ്ക്ക് അടുത്താണ്. എന്നാൽ ഇതിൽ ഗ്രില്ല് ഉൾപ്പെടുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് മരത്തിൻ്റെ കട്ടിലുകളേക്കാളും കൂടുതൽ കോസ്റ്റ് WPC ഉപയോഗിച്ച് കട്ടിലുകൾ നിർമ്മിക്കുമ്പോൾ നമുക്ക് ചിലവാകുന്നുണ്ട്. അല്പം റേറ്റ് കുറഞ്ഞ മോഡല് നമുക്കൊരു 9,000 മുതൽ 10,000 രൂപയ്ക്കുള്ളിൽ 3 പാളി WPC ഉപയോഗിച്ച് കട്ടില പണിത് തരാമെന്ന് ഒരു കമ്പനി എന്നോട് പറയുകയുണ്ടായി. പക്ഷേ മെറ്റീരിയലിന് വാറണ്ടിയോ അല്ലെങ്കിൽ ബ്രാൻഡ് വാല്യൂ ഒന്നും തന്നെ പ്രതീക്ഷിക്കാൻ പാടില്ലത്രേ.
9000 രൂപ ഒരു ചെറിയ സംഖ്യ അല്ലാത്തത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ വാറണ്ടി പ്രതീക്ഷിക്കാൻ പാടില്ലാത്ത മെറ്റീരിയലുകൾ പരീക്ഷിക്കാതിരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. അതുകൊണ്ട് തന്നെ WPC കട്ടിൽ നിങ്ങൾ വെക്കുകയാണെങ്കിൽ അത്യാവശ്യം മേൽവിലാസമുള്ള ക്രെഡിബിലിറ്റിയുള്ള ബ്രാൻഡുകളുടെ തന്നെ കട്ടിൽ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. കാരണം WPC മെറ്റീരിയൽ നമ്മുടെ മാർക്കറ്റിലേക്ക് പുതിയതായിട്ട് വന്ന മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ അതിനൊരു മിനിമം ഗ്യാരണ്ടി നമുക്ക് ഉറപ്പു തരേണ്ടത് ഇത്തരത്തിലുള്ള കമ്പനികൾ തന്നെയാണ്. മരത്തിൻ്റെ ഫിനിഷ് ലഭിക്കുകയും വേണം, റേറ്റ് അല്പം കുറയുകയും വേണം എന്ന റിക്വയർമെൻ്റ് ആണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അവിടെ നല്ല ഓപ്ഷൻ നമുക്ക് മരത്തിൻ്റെ കട്ടിലുകൾക്ക് പകരം കോൺക്രീറ്റ് കട്ടിലുകൾ ഉപയോഗിച്ച് അതിന് മരത്തിൻ്റെ ഗ്രെയിൻസ് വരച്ച് പെയിൻറ് ചെയ്തതിന് ശേഷം അതിൽ മരത്തിൻ്റെ ഷട്ടറുകൾ അല്ലെങ്കിൽ ജാലകങ്ങൾ പിടിപ്പിക്കുന്ന രീതിയാണ്. ഇത്തരത്തിൽ കോൺക്രീറ്റ് കട്ടിലുകൾ 3 പാളിക്ക് ഗ്രില്ലടക്കം നമുക്ക് കോസ്റ്റ് വരുന്നത് വെറും 3800 രൂപയോളമാണ്. ഇതിലേക്ക് 3 ഷട്ടറുകൾ നമ്മൾ പിടിപ്പിക്കുമ്പോൾ അത് റെഡിമെയ്ഡ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഒരു ഷട്ടറിന് 2000 രൂപ നിരക്കിൽ 6000 രൂപയ്ക്ക് നമുക്ക് ഷട്ടറുകൾ മേടിക്കാൻ കിട്ടും. അങ്ങനെ നോക്കിയാൽ നമുക്ക് ടോട്ടൽ എക്സ്പെൻസ് വരിക 3800 + 6000 9800 രൂപയാണ്. മരമായിരുന്നു നമ്മൾ ഉപയോഗിച്ചിരുന്നതെങ്കിൽ 12000 രൂപ കട്ടിലേക്കും 6000 രൂപ അതിൻ്റെ ഷട്ടറിനും കൂടി നമുക്ക് ഏകദേശം 18000 രൂപ ചിലവ് വരും. WPC കട്ടിലുകളാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നതെങ്കിൽ 18000 + അതിൻ്റെ ഗ്രില്ലിൻ്റെ പൈസ എക്സ്ട്രായും നമുക്ക് ചിലവ് വരും. നല്ല രീതിയിൽ വുഡ് ഗ്രെയിൻസ് വരച്ച് പെയിൻറ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഇത് മരമാണോ കോൺക്രീറ്റ് ആണോ എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയില്ല. മറ്റു ഓപ്ഷനുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ വിൻഡോ നിർമ്മിക്കാൻ സ്റ്റീല് നല്ലൊരു ഓപ്ഷനാണ്. ടാറ്റയുടെ ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ഒട്ടുമിക്ക കമ്പനികളും കേരളത്തിൽ സ്റ്റീൽ വിൻഡോസ് നിർമ്മിക്കുന്നത്. ഇതിലേക്ക് എപ്പോക്സി പ്രൈമർ അടിച്ചതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള കളറുകളിലേക്ക്, അതായത് വുഡൻ കളറുകളിലേക്ക് വേണമെങ്കിൽ അങ്ങനെയും, അതല്ല നമുക്കൊരു വൈറ്റ് വിൻഡോയാണ് വേണ്ടതെങ്കിൽ അങ്ങനെയും നമുക്ക് ഫിനിഷ് ചെയ്യാവുന്നതാണ്. കട്ടിലയും അതിൻ്റെ ഷട്ടറും ഒരുമിച്ച് വരുന്ന തരത്തിലാണ് സ്റ്റീൽ വിൻഡോസ് നമുക്ക് മേടിക്കാൻ കിട്ടുന്നത്. ഗ്രില്ല് ഇതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നുണ്ടാവും, പക്ഷേ ഗ്ലാസ് നമ്മൾ എക്സ്ട്രാ മേടിച്ച് ഫിറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതിൻ്റെ കൂടെ ഇതിൻ്റെ പെയിൻറ്റിങ്ങും നമ്മൾ എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് നമ്മുടെ തന്നെ ചിലവിൽ ചെയ്യണം. 3 കള്ളിയുടെ സ്റ്റീൽ വിൻഡോസ് സാധാരണ സൈസിൽ നമുക്ക് ലഭ്യമാവുന്നത് 11000 രൂപയ്ക്കാണ്. 2 കള്ളിയുടെ സ്റ്റീൽ വിൻഡോസ് നമുക്ക് ലഭ്യമാവുന്നത് 8200 രൂപയ്ക്കാണ്. 1 കള്ളിയുടെ സ്റ്റീൽ വിൻഡോ നമുക്ക് ലഭ്യമാവുക ഏകദേശം 5000 രൂപയ്ക്ക്. മരത്തിനെ അപേക്ഷിച്ച് സ്റ്റീൽ വിൻഡോകൾക്ക് തീർച്ചയായിട്ടും റേറ്റ് കുറവാണ്. കാരണം അതിൻ്റെ കട്ടിലയും അതിൻ്റെ ഷട്ടറും ഗ്രില്ലും ഒക്കെ ഇതിൻ്റെ കൂടെ തന്നെ വരും. നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടത് ഗ്ലാസ് മാത്രമാണ്. ഇത് ഫിറ്റ് ചെയ്തിട്ട് ഗ്ലാസ് ഫിറ്റ് ചെയ്യാനും ഇത് പെയിൻറ് ചെയ്യാനുമുള്ള ചാർജാണ് നമ്മൾ എക്സ്ട്രാ ഇതിൻ്റെ കൂടെ കാണേണ്ടത്. മറ്റൊരു ഓപ്ഷനാണ് അലുമിനിയത്തിൻ്റെ വിൻഡോകൾ നൽകുക എന്നുള്ളത്. അലുമിനിയത്തിൽ നമുക്ക് 2 തരത്തിൽ വിൻഡോകൾ നൽകാൻ സാധിക്കും. വീതി കൂടിയ പ്രൊഫൈലുകൾ ഉപയോഗിക്കുന്ന അൾജീരിയൻ അലുമിനിയം വിൻഡോസ് എന്നുള്ള തരത്തിലും, വീതി കുറഞ്ഞ പ്രൊഫൈലുകൾ ഉപയോഗിച്ച് നമ്മുടെ നാട്ടും പുറത്തൊക്കെ കാണുന്ന അലുമിനിയം ഫാബ്രിക്കേറ്റേഴ്സ് ചെയ്യുന്ന തരത്തിലുള്ള ഫാബ്രിക്കേഷൻ വിൻഡോസ് ആയിട്ടും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അലുമിനിയം ആവുന്ന സമയത്ത് നമ്മൾ പെയിൻറ് ചെയ്യേണ്ടതില്ല, അത് പൗഡർ കോട്ടഡ് ആയിട്ട് വരുന്നതാണ് എന്നൊരു അഡ്വാൻറ്റേജ് കൂടെ നമുക്ക് ലഭിക്കും. കട്ടിലയും ഷട്ടറും ഒരുമിച്ചാണ് അലുമിനിയം വിൻഡോസിൽ വരിക. ഗ്രില്ല് ഇതിൻ്റെ കൂടെ വരുന്നതായിരിക്കില്ല. ഗ്രില്ല് നമുക്ക് ആവശ്യമാണെങ്കിൽ സെപ്പറേറ്റ് നമ്മുടെ ഭിത്തിയിലേക്ക് ഫിക്സ് ചെയ്യുന്ന തരത്തിൽ നമ്മൾ ഗ്രില്ല് മേടിച്ച് ഫിക്സ് ചെയ്യേണ്ടതായിട്ട് വരും. അലുമിനിയത്തിൻ്റെ വിൻഡോസ് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അൾജീരിയൻ സ്ലൈഡ് വിൻഡോസിന് തന്നെയാണ് കൂടുതൽ ഭംഗിയുണ്ടാവുക. അത്തരം വിൻഡോസിന് ഏകദേശം, എന്നാൽ സാധാരണ നമ്മുടെ വീതി കുറഞ്ഞ വിൻഡോസ് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 6000 രൂപയുടെ താഴെ മാത്രമേ ടോട്ടൽ എക്സ്പെൻസ് വരുന്നുള്ളൂ. ഇതുവരെ നമ്മൾ പറഞ്ഞതിൽ ഭംഗി കൊണ്ട് ഏറ്റവും പുറകിൽ നിൽക്കുന്നതും ഈ ഏറ്റവും വില കുറഞ്ഞ തരത്തിൽ നമുക്ക് ലഭിക്കുന്ന അലുമിനിയം വിൻഡോസാണ്. അതിന് കുറച്ചുകൂടെയും ഒരു ആർട്ടിഫിഷ്യൽ ഫാൻസി ലുക്ക് ആയിരിക്കും മറ്റു വിൻഡോകളെ അപേക്ഷിച്ച് ഒറ്റ നോട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നത്. സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് അലുമിനിയം വിൻഡോസ് ആണ് ഏറ്റവും പണം കുറഞ്ഞ നിലയിൽ നമുക്ക് മേടിക്കാൻ സാധിക്കും. മറ്റൊരു ഓപ്ഷൻ വരുന്നത് UPVC വിൻഡോകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. സ്റ്റീൽ വിൻഡോയ്ക്കും അലുമിനിയം വിൻഡോയ്ക്കും പറയാൻ സാധിക്കുന്നത് പോലെ തന്നെ UPVC വിൻഡോയ്ക്കുമുള്ള പ്രത്യേകതയാണ് ഇതിൽ ചിതല് പിടിക്കില്ല, ഇതിൻ്റെ അകത്ത് കുത്തൽ വരില്ല, കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കനുസരിച്ച് ഇതിൻ്റെ വലുപ്പത്തിൽ വ്യത്യാസങ്ങൾ വരുന്നില്ല, അത് വികസിക്കുകയോ ചുരുങ്ങുകയോ ചെയ്യുന്നില്ല. ഇത്തരത്തിലുള്ള പ്രത്യേകതകൾ കാഴ്ചയിൽ മാരക ലുക്കാണ് ഇത്തരത്തിലുള്ള UPVC വിൻഡോസ് നൽകുന്നത്. മോഡേൺ വീടുകളോട് ചേർന്ന് നിൽക്കുന്ന ഫിനിഷിലാണ് നമുക്കത് ലഭിക്കുക. ഇതിൻ്റെ ജോയിൻറ്റുകളെല്ലാം തന്നെ ചെയ്യുന്നത് മെഷീൻ ഉപയോഗിച്ചിട്ട് ഹോട്ട് വെൽഡിംഗ് പ്രോസസ്സിലൂടെയാണ് എന്നതുകൊണ്ട് തന്നെ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ജോയിൻറ്റുകളും ഫിനിഷിങ്ങുകളൊക്കെ നമുക്ക് UPVC ലഭിക്കുന്നുണ്ട്.
വിലയുടെ കാര്യത്തിൽ മാത്രമാണ് അല്പം കഷ്ടമുള്ളത്. യു പി വി സി വിൻഡോസിൻ്റെ വില മറ്റ് വിൻഡോകളേക്കാൾ കൂടുതലാണ്. ഏതാണ്ട് 3 കള്ളി ജനലുകൾ നമുക്ക് ഘടിപ്പിക്കണമെങ്കിൽ 19,000 രൂപ മുതൽ 20,000 രൂപ വരെ നമുക്ക് ചിലവ് വരുന്നുണ്ട്. മാത്രമല്ല, ഇത്തരത്തിലുള്ള യു പി വി സി വിൻഡോസിനകത്ത് ഫ്രെയിമും അതിൻ്റെ ഷട്ടറും മാത്രമാണ് വരുന്നത്. അതിൻ്റെ ഗ്രില്ല് നമുക്ക് ആവശ്യമാണെങ്കിൽ അലുമിനിയം വിൻഡോസിൽ നമ്മൾ ചെയ്തതുപോലെ തന്നെ സെപ്പറേറ്റ് നമ്മൾ ഗ്രില്ല് പർച്ചേസ് ചെയ്തിട്ട് ഭിത്തിയിൽ നമ്മൾ ഫിക്സ് ചെയ്ത് നൽകേണ്ടതായിട്ട് വരും. ഇത്രയൊക്കെയാണ് വിൻഡോകളുടെ വില വ്യത്യാസവും അതിൻ്റെ കാര്യങ്ങളും. ഇതിലേത് ഫിനിഷാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്, ഏത് വിൻഡോ ആണ് നിങ്ങൾക്ക് അഫോർഡബിൾ ആവുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടത്. ഏതായാലും ഒരു വീടിൻ്റെ വിൻഡോകൾ മുഴുവനായിട്ട് പർച്ചേസ് ചെയ്യുക എന്ന് പറയുന്നത് വലിയ ഒരു എമൗണ്ട് ആവശ്യമായിട്ടുള്ളൊരു സംഗതി തന്നെയാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ആലോചിച്ച് ഏത് വിൻഡോ പർച്ചേസ് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുക. മറ്റൊരു വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യുക. അതുവരെ